സയൻസ് ടുഡേ. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രധാനപ്പെട്ട സയൻസ് ജേണലുകളിൽ വന്ന പുതിയ കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണം. മൂന്ന് പുതിയ മരുന്നുകൾ കോവിഡ് വൈറസ് ബാധയ്ക്കെതിരെ ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടു വരികയാണ്. നിർമ്മിക്കപ്പെട്ടു വരിക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ശരിയല്ല. അവ നമ്മുടെ കയ്യിലുള്ളതാണ്, പക്ഷേ അത് കോവിഡിനെതിരെ എത്രമാത്രം ഫലപ്രദമാണ് എന്ന് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO മേൽനോട്ടത്തിൽ ഫിൻലൻഡിലാണ് ഈ പഠനം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. മൂന്ന് മരുന്നുകൾ, അവ റീപർപ്പസ് എന്ന് പറയുന്ന ഒരു പ്രയോഗവിധി ഉപയോഗിക്കുകയാണ്. എന്ന് വെച്ചാൽ മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്ന മൂന്ന് മരുന്നുകൾ ഇപ്പോൾ കൊറോണയ്ക്കെതിരെ ഏകദേശം ഫലപ്രദമാണെന്നറിയാം. അതുകൊണ്ട് കൊറോണയ്ക്കെതിരെ എത്രമാത്രം കൃത്യമായി അവ പ്രയോഗിക്കാം എന്ന് കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ഇൻഫ്ലിക്സിമാബ് എന്ന ഒരെണ്ണമാണ്. അത് ഓട്ടോ ഇമ്മ്യൂൺ, നമ്മുടെ തന്നെ പ്രതിരോധ ശക്തിക്കെതിരെ നമ്മൾ തന്നെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അതിനുള്ളൊരു മരുന്നാണ് ഇൻഫ്ലിക്സിമാബ്. അത് ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതകൾ അന്വേഷിക്കപ്പെടുന്നു. ഇമാറ്റിനിബ് ക്യാൻസറിനെതിരെയുള്ള ഒരു മരുന്നാണ്. അത് ചിലപ്പോൾ കോവിഡ് വൈറസിനെതിരെ പ്രയോഗിക്കപ്പെടാം എന്ന് അനുമാനമുണ്ട്. അത് പരീക്ഷിക്കപ്പെടുകയാണ്. മൂന്നാമത്തെ മരുന്ന് ആർട്ടിസുനേറ്റ് എന്നുള്ള മരുന്നാണ്. അത് ആൻറ്റി മലേറിയ മരുന്നാണ്, മലേറിയക്കെതിരെയുള്ളതാണ്. പക്ഷേ അതും കൊറോണയ്ക്കെതിരെ ഉപയോഗിക്കാം എന്ന് തെളിവുകളുണ്ട്. അവ മനുഷ്യരിൽ ഇപ്പോൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് മരുന്നുകൾ WHO അനുമതി നൽകിക്കഴിഞ്ഞു. ഫിൻലൻഡിൽ പരീക്ഷണങ്ങൾ പുരോഗമിക്കുന്നു. 500 മില്യൺ കൊല്ലങ്ങൾക്ക് മുൻപ് ജീവജാലങ്ങളിൽ പെട്ടെന്നൊരു ഉണർവ്, ജീവജാലങ്ങളുടെ വളർച്ചയിൽ പെട്ടെന്നൊരു ഉണർവ് വന്നു. എന്താണ് കാര്യം? ദിവസത്തിൻ്റെ ഡേ ലെങ്ത്തിൻ്റെ ആ അളവിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. നേരത്തെ 4.5 ബില്യൺ കൊല്ലങ്ങൾക്ക് മുൻപ് വളരെ ഒരു പ്രിമിറ്റീവായിരുന്ന ഭൂമി പതുക്കെ പതുക്കെ ഇന്നത്തെ ഡേ ലെങ്ത്, ഇന്നത്തെ സമയ ദിവസ സമയ അളവിലേക്ക് മാറപ്പെടുകയാണ് ചെയ്തത്. ആദ്യകാലങ്ങളിൽ വെറും 6 മണിക്കൂർ മാത്രമായിരുന്നു ഒരു ദിവസം. പിന്നീട് ഏകദേശം 500 മില്യൺ ഇയേഴ്സ് കൊല്ലങ്ങൾ 500 മില്യൺ കൊല്ലങ്ങൾക്ക് മുൻപ് ഏകദേശം 24 മണിക്കൂറിലേക്ക് മാറപ്പെടുകയാണ് ഉണ്ടായത്. വൻപൻ മാറ്റങ്ങളാണ് ഇവിടെ നടന്നത്. കൂടുതൽ പകൽ കിട്ടിയതുകൊണ്ട് സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ മൈക്രോബുകൾ പ്രവർത്തന നിരതമാകുകയും കൂടുതൽ ഓക്സിജൻ അന്തരീക്ഷത്തിൽ വന്നു ചേരുകയും ചെയ്തു. അതോടെ പുതിയ ജീവജാലങ്ങളുടെ പരിണാമത്തിന് വഴിതെളിക്കപ്പെട്ടു. കൂടുതൽ ഓക്സിജൻ, കൂടുതൽ പകൽ സമയം. 500 മില്യൺ കൊല്ലങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷത്തിൽ നടന്ന വൻപൻ മാറ്റം, അതുമൂലമാണ് ജീവജാലങ്ങൾ കൂടുതൽ ഭൂമുഖത്ത് വളരാനും വിഭജിക്കാനും അവ പിന്നീട് ഭൂമിയുടെ ഉപരിതലത്തിൽ മുഴുവൻ പരക്കാനും സാധ്യത ഏറിയത്. ഡേ ലെങ്ത്, അതിൽ വന്ന മാറ്റം. RNA പല ചികിത്സകൾക്കും ഉപയോഗിക്കാറുണ്ട്. RNA എന്ന് വെച്ചാൽ DNA, നമ്മളുടെ പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള ഇൻഫർമേഷൻ, അതിനുള്ള അറിവാണ് നമ്മുടെ DNA. പ്രോട്ടീൻ നിർമ്മിക്കാൻ വേണ്ടി RNA എന്ന പകർപ്പ് എടുക്കുകയാണ്. ഈ RNA ന്യൂക്ലിയസിൽ നിന്ന് പുറത്തു വന്ന് പ്രോട്ടീൻ നിർമ്മിച്ചെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ RNAയിലുള്ള ആ കോഡ് അനുസരിച്ചാണ് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത്. പ്രധാനമായിട്ടും മെസ്സഞ്ചർ RNA എന്ന് പറയും. ഇപ്പോൾ പല ചികിത്സകൾക്കും ഈ RNA ഉപയോഗിക്കപ്പെടാൻ സാധിക്കും എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുമുണ്ട് RNA തെറാപ്പി എന്നുള്ളത്. ഈയിടെ കിട്ടിയ അറിവ്, ചില RNAകൾ പ്രോട്ടീൻ നിർമ്മിച്ചെടുക്കാൻ സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. അവ കോഡ് ചെയ്യപ്പെടുന്നില്ല. അവ ഒരു കോഡ് കൊണ്ടുവന്ന് ആ കോഡ് ഉപയോഗിച്ച് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടാൻ സഹായിക്കുന്നില്ല. അവയെ വിളിക്കുന്ന നോൺ കോഡിംഗ് RNA എന്നാണ്.
ചിലവയ്ക്ക് കുറേ നീളം കൂടുതലാണ്. ലോങ് നോൺ കോഡിംഗ് ആർ.എൻ.എ എന്നാണ് അവയെ വിളിക്കുന്നത്. ഇത്തരം ആർ.എൻ.എകൾ കൊണ്ട് ചില ജനിതക അസുഖങ്ങൾക്ക് ചികിത്സ സാധ്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. LNC ലോങ് നോൺ കോഡിംഗ് ആർ.എൻ.എ LNC ആർ.എൻ.എ കൊണ്ട് പ്രത്യേകിച്ചും ഒരു പ്രത്യേക ജനിതക അസുഖം ഫിനൈൽ കീറ്റോന്യൂറിയ എന്നുള്ള ഈ മൂത്രത്തിൽ ഒരു പ്രത്യേക അമിനോ ആസിഡിൻ്റെ അവസ്ഥാന്തരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ചില അമിനോ ആസിഡുകളെ മെറ്റബലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അപചയപ്പെടുത്താൻ നമുക്ക് സാധ്യം അല്ലാതെ വരുന്നതാണ് ഫിനൈൽ കീറ്റോന്യൂറിയ. അപ്പോൾ അത്തരം ഒരു അസുഖത്തിന് ഈ നോൺ കോഡിംഗ് ആർ.എൻ.എ ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പല ചികിത്സകൾക്കും ഇനി ഇത്തരം കോഡ് ചെയ്യപ്പെടാത്ത ആർ.എൻ.എകൾ ഉപയോഗിക്കാം എന്നാണ് അനുമാനം. അൽസൈമേഴ്സ് അസുഖത്തിന് പുതിയ മരുന്നുകൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബയോജെൻ്റെ ഒരു ആൻറ്റിബോഡി ഇപ്പോൾ തന്നെ FDA അപ്രൂവൽ നേടിയിട്ടുണ്ട്. അഡുക്കനുമാബ് എന്ന ആൻറ്റിബോഡിയാണിത്. FDA അപ്രൂവലിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചില ശാസ്ത്രജ്ഞർ അതിനോട് ഒത്തുചേർന്നില്ല ആ തീരുമാനത്തോട്. പക്ഷേ എങ്കിലും അഡുക്കനുമാബ് ഇപ്പോൾ രോഗികളിൽ എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം മറ്റ് 3 മരുന്നുകളും അൽസൈമേഴ്സ് അസുഖത്തിനെതിരെ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിനിക്കൽ ട്രയലുകൾ മിക്കവാറും പൂർത്തിയാകാറായി. ലെക്കനിമാബ് അതിലൊന്നാണ്, ഡോനാനിമാബ് അതിലൊന്നാണ്, ഗാൻറ്റനെറുമാബ് അതിലൊന്നാണ്. അപ്പോൾ 3 ആൻറ്റിബോഡികൾ കൂടെ ഇപ്പോൾ ലഭ്യമാണ്. ഇവയെല്ലാം ബെറ്റ അമൈലോയ്ഡ് പ്രോട്ടീൻ എന്നൊരു പ്രോട്ടീനെ ചെന്ന് പറ്റിപ്പിടിച്ച് അവയുടെ നാര് നിർമ്മിതിയെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ളതാണ്. അൽസൈമേഴ്സ് അസുഖം വരിക എന്ന് വെച്ചാൽ ന്യൂറോണുകൾ തമ്മിൽ സംവദിക്കുന്നതിനിടയ്ക്ക് നാരുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അമൈലോയിഡ് പ്രോട്ടീൻ എന്നൊരു പ്രത്യേകതരം പ്രോട്ടീൻ, അത് കെട്ടുപിണഞ്ഞ് നാരുകളായി മാറി ന്യൂറോണുകളുടെ ഇടയ്ക്ക് ചകിരി പോലെയായി മാറുകയാണ്. അപ്പോൾ ഈ ആൻറ്റിബോഡികൾ മുഴുവനും ഈ ബെറ്റ അമൈലോയിഡ് പ്രോട്ടീനെ ചകിരി നാരുകൾ പോലെയായി മാറുന്നതിനെ പ്രതിരോധിക്കുന്നവയാണ്. അപ്പോൾ 4 ആൻറ്റിബോഡികളാണ് അധികം താമസിയാതെ നമ്മളിലെത്തുന്നത്. അതിലൊന്ന് ഇപ്പോൾ തന്നെ നമ്മളിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. 3 ആൻറ്റിബോഡികൾ കൂടെ അൽസൈമേഴ്സിനുള്ള ചികിത്സ പ്രതിവിധി അധികം ദൂരെയല്ല എന്നാണ് അനുമാനം. കാട്ടിലുള്ള മാനുകളുടെ ഇടയ്ക്ക് കൊറോണ വൈറസ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. മാനുകൾ പ്രത്യേകിച്ചും അമേരിക്കയിലെ കൊളറാഡോ, അയോവ എന്നീ 2 സംസ്ഥാനങ്ങളിലെ മാനുകളിൽ കൊറോണ വൈറസ് പടർന്നിരുന്നു എന്നതിന് തെളിവ് കിട്ടിയിരിക്കുന്നു. അവയിൽ ആൻറ്റിബോഡിയുണ്ട്, അവരുടെ രക്തത്തിൽ ആൻറ്റിബോഡിയുണ്ട്. 2020 തന്നെ ഇവരിൽ കൊറോണ ബാധിച്ചിരുന്നു എന്നാണ് തെളിവ്. ഇത് അസ്വസ്ഥമാക്കുന്ന ഒരു അറിവാണ്. കാരണം മാനുകൾ റിസർവോയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യപ്പെടാം എന്നതാണ് ഒരു സാധ്യത. എന്ന് വെച്ചാൽ റിസർവോയേഴ്സ് എന്ന് വെച്ചാൽ വൈറസുകളെ കൊണ്ടു നടക്കുന്ന ജീവികളാണ് റിസർവോയേഴ്സ്. വവ്വാലുകൾ റിസർവോയേഴ്സാണ്. ഈനംപീച്ചി അല്ലെങ്കിൽ പാങ്കലിൻ റിസർവോയറാണ്. റിസർവോയർ എന്ന് വെച്ചാൽ ഒരു വൈറസിനെയോ ബാക്ടീരിയയോ കൊണ്ടു നടക്കുകയും അത് മനുഷ്യർക്ക് പിന്നീട് നൽകുകയും ചെയ്യുന്ന മൃഗങ്ങളാണ് റിസർവോയേഴ്സ്. അപ്പോൾ മാനുകൾ റിസർവോയേഴ്സ് ആകാൻ സാധ്യതയുണ്ടെന്നും അവ ഇനി ഒരു കാലത്ത് മനുഷ്യരിലേക്ക് ഇനിയും കൊറോണ വൈറസ് സംഭാവന ചെയ്യാൻ സാധ്യതയുണ്ടെന്നുമാണ് അനുമാനങ്ങൾ. മാനുകളിൽ ഇത് എങ്ങനെ എത്തപ്പെട്ടു എന്നതിനെക്കുറിച്ച് തീർച്ചയായും അറിവില്ല. മനുഷ്യരിൽ നിന്ന് നേരിട്ട് എത്തപ്പെടാൻ സാധ്യതയില്ല കാട്ടിലുള്ള മാനായതുകൊണ്ട്. പക്ഷേ മറ്റേതെങ്കിലും മൃഗങ്ങൾ വഴി മാനുകളിൽ എത്തിച്ചേർന്നതാണ് എന്നൊരു അനുമാനമുണ്ട്. ഒരേ ഒരു മോളിക്യൂൾ, ഒരേ ഒരു തന്മാത്രയിൽ നടക്കുന്ന റിയാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? അറിയാൻ യാതൊരു വഴിയുമില്ല. എന്നാൽ ഈയിടെയായിട്ട് ചില സൂപ്പർ റെസൊല്യൂഷൻ മൈക്രോസ്കോപ്പി കൊണ്ട് ഒരു തന്മാത്രയും മറ്റൊരു തന്മാത്രയും തമ്മിൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഈ റിയാക്ഷനിൽ ഒരു ലുമിനിസൻ പ്രകാശം പുറപ്പെടുവിക്കുന്ന ചില ഫോട്ടോണുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻ സമയത്ത് ഈ ഫോട്ടോണുകൾ പുറത്തു വരികയും പ്രകാശം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരേ ഒരു 2 തന്മാത്രകൾ തമ്മിൽ ഒന്നിച്ചേരുമ്പോൾ നമ്മൾക്കത് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് പുതിയ ഒരു കണ്ടുപിടുത്തം.
അപ്പോൾ കോശങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, എവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നത് മൈക്രോസ്കോപ്പിൽ, ഈ പ്രത്യേക തരത്തിലുള്ള മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ സാങ്കത്യം. മറ്റൊരു ലൈറ്റ് സോഴ്സ് ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. സാധാരണ എല്ലാ മൈക്രോസ്കോപ്പിലും ഒരു പ്രകാശത്തിൻ്റെ ഒരു ഉറവിടം നമുക്ക് അത്യാവശ്യമാണ്. പ്രകാശം എവിടെ നിന്നെങ്കിലും പുറപ്പെടുവിച്ചെങ്കിലേ നമ്മൾക്ക് ഒരു വസ്തുവിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് താനെ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഫോട്ടോണുകൾ അവയിൽ അടങ്ങുകയും അവ ഈ റിയാക്ഷൻ സമയത്ത് പുറത്തു വരികയും ചെയ്യുന്നു. അപ്പോൾ റിയാക്ഷൻ സ്ഥലം കൃത്യമായി ലുമിനിസെൻ്റ് പ്രകാശമാനമാകുകയും ചെയ്യുകയാണ്. സയൻസ് മാഗസിനിലെ കവർ പേജ് ന്യൂസാണ് ഇത്. കാരണം ഒരു പുതിയ ഒരു കണ്ടുപിടുത്തമാണ്. ഒരേ ഒരു തന്മാത്ര, രണ്ട് തന്മാത്രകൾ തമ്മിലുള്ള റിയാക്ഷൻ നമുക്ക് നോക്കിക്കാണാം എന്നുള്ളതാണ്. സീൻ ഇൻ സൊല്യൂഷൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ഇമേജ്ഡ് വൺ മോളിക്യൂൾ അറ്റ് എ ടൈം എന്നാണ് തലക്കെട്ട്. പട്ടികൾ പരിണമിച്ചപ്പോൾ അവ പതുക്കെ പതുക്കെയാണ് നമ്മൾ തിന്നുന്ന ആഹാരം കഴിച്ചു തുടങ്ങിയത്. എന്ന് വെച്ചാൽ സ്റ്റാർച്ച് നിർമ്മിക്കപ്പെടുന്ന, സ്റ്റാർച്ച് ഉള്ള പല ആഹാരങ്ങളും ചെന്നായിൽ നിന്ന് പരിണമിച്ചപ്പോൾ നായ്ക്കൾ കഴിച്ചു തുടങ്ങി എന്നുള്ള സത്യമാണ്. നമ്മോടൊപ്പം ചേർന്നപ്പോൾ ചെന്നായ്ക്കളാണ് പരിണമിച്ച് ഇപ്പോഴത്തെ നായ്ക്കളായത്. ചെന്നായ്ക്കൾ നോൺ വെജിറ്റേറിയൻ, മാംസം മാത്രം കഴിക്കുന്നവരാണ്. പക്ഷേ നായ്ക്കൾ നമ്മളെപ്പോലെ അരിയാഹാരം കഴിക്കുന്നവരായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായി വന്നത് സ്റ്റാർച്ച് ദഹിക്കാനുള്ള എൻസൈമുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവുകൾ കിട്ടിയിരിക്കുന്നു. ചില ഗട്ട് ബാക്ടീരിയകൾ, അവരുടെ കുടലിലുള്ള ചില ബാക്ടീരിയകളാണ് ആദ്യമായിട്ട് ഈ എൻസൈം അവർക്ക് പ്രദാനം ചെയ്തത് എന്നാണ് അറിവ്. ഏകദേശം 8,000 കൊല്ലങ്ങൾക്ക് മുൻപ് അവ അങ്ങനെ നായ്ക്കൾ അന്നജം കലർന്ന, സ്റ്റാർച്ച് കലർന്ന ആഹാരങ്ങൾ കഴിച്ചു തുടങ്ങുകയും അത് ദഹിക്കാനുള്ള കഴിവ് നേടിയെടുക്കുകയും ചെയ്തു. കുടലിലെ ബാക്ടീരിയകൾ ഇതിനുള്ള എൻസൈം അവയ്ക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നായ്ക്കൾ സ്വന്തമായി ഈ എൻസൈം നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്, അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ച് ദഹിക്കാനുള്ളവ. മറ്റ് ജന്തുക്കൾ, നായ്ക്കളുടെ ആ വകുപ്പിൽപ്പെട്ട മറ്റ് ജന്തുക്കൾ ഒന്നും സ്റ്റാർച്ചോ അല്ലെങ്കിൽ ഇത്തരം അന്നജങ്ങൾ കഴിക്കുന്നവയല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വൻപൻ മാറ്റമാണ് 8,000 കൊല്ലം മുമ്പ് നായ്ക്കളുടെ പരിണാമത്തിൽ സംഭവിച്ചത്. ഇസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളത്തിൽ വരുന്ന ക്യാൻസറിനെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടിയിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ നിന്നുള്ള കോശങ്ങൾ വളരെ സാവധാനം മുകളിലേക്ക് കയറി ഇസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളത്തിലെത്തുകയും അവ ആ പരിസ്ഥിതിയിൽ വിഭജിക്കാൻ തുടങ്ങുകയുമാണ്. അപ്പോൾ ഇസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളത്തിൻ്റെ ക്യാൻസറിന് ഒരു കാരണം ആമാശയത്തിൽ നിന്നുള്ള ആമാശയ കോശങ്ങൾ അവിടെ എത്തപ്പെട്ട് വളരെ പെട്ടെന്ന് വിഭജിച്ച് തുടങ്ങുന്നതാണ്. ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പ്രധാന കണ്ടുപിടുത്തമാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചില പ്രശ്നങ്ങളുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചില വയറിങ്ങുകളുണ്ട്. അവ ചില മൈക്രോവേവ് സെൻറ്റേഴ്സ് ഉണ്ട്, ക്യാവിറ്റി എന്ന് വിളിക്കും. മൈക്രോവേവ് സെൻറ്റേഴ്സ് എന്നാണ് ഓരോ ക്യൂബിറ്റിനും ഓരോ വയറുകൾ സൂപ്പർ ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പല ക്യൂബിറ്റുകൾ ഇപ്പോൾ ഗൂഗിളിൻ്റെ സൈക്കോമോറിന് 100 കണക്കിന് ക്യൂബിറ്റുകളുണ്ട്. ക്യൂബിറ്റുകൾ കൂടുന്നതനുസരിച്ച് അതിൻ്റെ പ്രവർത്തന മൂല്യം കൂടുകയാണ്. അപ്പോൾ ഇതിനോരോന്നിനും ഓരോ വയർ ആവശ്യമാണ് ആണെങ്കിൽ അത് വളരെ ഒരു മെസ്സി സിറ്റുവേഷൻ, പ്രശ്നം സങ്കീർണമാകുകയാണ്. അത്രമാത്രം വയറുകൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം, അതിന് പകരം ചെറിയ വേവ് ലെങ്ത്തുള്ള മൈക്രോവേവ് ഉപയോഗിക്കുക, അതിനുള്ള ക്യാവിറ്റികൾ നിർമ്മിച്ചെടുക്കുക. അപ്പോൾ അതിൽ വയറിങ്ങുകൾ വളരെ കുറവ് ആവശ്യമായി വരികയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ അവയുടെ നിർമ്മിതിയിൽ കുറച്ചുകൂടെ എളുപ്പമുള്ള ചില
മെക്കനൈസേഷൻസ് തീർച്ചയായും സാധ്യമാണ് എന്നുള്ളതാണ് പുതിയ അറിവ്. ചില തവളകളുടെ ശരീരത്തിൽ തീവ്രമായ വിഷമുണ്ട്. ചില പ്രത്യേക സ്പീഷ്യൽ തവളകൾ, പ്രത്യേകിച്ചും കടും നിറമുള്ള തവളകളിൽ, അപ്പോൾ നിങ്ങളൊരു കടും നിറം മഞ്ഞ നിറത്തിലുള്ള ഒരു തവളയെ കാണുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു നീല നിറത്തിലുള്ള ഒരു തവളയെ കാണുകയാണെന്ന് വിചാരിക്കുക. ഇത്തരം കടും നിറങ്ങളുള്ള തവളകളെല്ലാം വിഷം കൊണ്ട് നടക്കുന്നതാണ്. അവർ പ്രത്യേകിച്ചും അവരുടെ ത്വക്കിന് മുകളിൽ, അവരുടെ സ്കിന്നിന് മുകളിൽ വിഷാംശമുണ്ട്. കൊടും വിഷമാണിത്. ബാട്രാക്കോട്ടോക്സിൻ എന്നാണ് വിഷത്തിൻ്റെ പേര്. അപ്പോൾ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം, ഈ തവളകളെ ഈ വിഷം ബാധിക്കുന്നതേയില്ല എന്നുള്ളതാണ്. ഇന്നു വരെയുള്ള അനുമാനം, അവ ഈ വിഷത്തെ ഉള്ളിൽ ചെല്ലുമ്പോൾ മാറ്റിയെടുക്കാൻ വേണ്ടി ചില പ്രോട്ടീനുകളുണ്ടെന്നും ആ പ്രോട്ടീനുകൾ അവയെ തുടച്ചു കളയുകയാണ് എന്നുമാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. ഇതിന് മുൻപ് വിചാരിച്ചിരുന്നത് ഈ വിഷം അവരുടെ ഉള്ളിൽ, അവരുടെ കോശങ്ങൾക്കുള്ളിൽ ചെല്ലുന്നതേയില്ല, അതിന് മുൻപ് ചില പ്രോട്ടീനുകൾ ഇവയെ ബൈൻഡ് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള അനുമാനം. പക്ഷേ പ്രോട്ടീനുകളെ ബൈൻഡ് ചെയ്യുന്നുണ്ട്. ചില പ്രത്യേക പ്രോട്ടീനുകൾ, സ്പോഞ്ച് പ്രോട്ടീനുകൾ എന്നാണ് അവയെ ഇപ്പം വിളിക്കുന്നത്. സ്പോഞ്ച് പ്രോട്ടീനുകൾ അവയെ തുടച്ചു മാറ്റുന്നത് പോലെ അവയെ അവിടെ നിന്ന് മാറ്റപ്പെടുകയാണെന്നും ഈ തവളകൾക്കുള്ളിൽ ഈ കൊടും വിഷം പ്രവേശിക്കാൻ സാധ്യതയില്ല എന്നുമാണ് പുതിയ അറിവ്. ഡെൽറ്റ വേരിയൻ്റ്, നമ്മളൊക്കെ ഇപ്പോൾ അതിനെക്കുറിച്ച് വ്യാകുലരാണ്. ഇസ്രയേലിൽ ഇപ്പോൾ ഡെൽറ്റ വേരിയൻ്റ് പ്രശ്നം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ കിട്ടിയത്, ഏറ്റവും കൂടുതൽ ശതമാനം വാക്സിനേഷൻ കിട്ടിയത് ഇസ്രയേലിലാണ്. 2020 തന്നെ അവർ കോവിഡ് അസുഖത്തെ വളരെ ശക്തിയോടെ നേരിട്ടിരുന്നു. വാക്സിൻ, ഏറ്റവും കൂടുതൽ ശതമാനം വാക്സിൻ കിട്ടിയതും ഇസ്രയേലിലാണ്. പക്ഷേ ഇപ്പോൾ ഡെൽറ്റ വേരിയൻ്റ് തിരിച്ചു വന്നു തുടങ്ങിയാണ് ഇസ്രയേലിൽ അതിശക്തിയോടെ. ഒരു കാരണം പറയുന്നത്, വാക്സിൻ്റെ ശക്തി വളരെ പതുക്കെ കുറഞ്ഞു തുടങ്ങുകയാണോ എന്ന ഒരു സംശയമാണ്. അതിനുള്ള തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഇക്കൊല്ലം ജനുവരിയിൽ വാക്സിൻ കിട്ടിയവർക്ക് ഇക്കഴിഞ്ഞ ഏപ്രിൽ വാക്സിൻ കിട്ടിയവരെക്കായാലും കൂടുതലായി രണ്ടാമത് വാക്സിൻ എടുത്തെങ്കിലും കോവിഡ് വരുന്നു എന്നുള്ളതാണ്. 2.5 ഇരട്ടി കൂടുതലാണ് റിസ്ക് കഴിഞ്ഞ ജനുവരിയിൽ വാക്സിൻ കിട്ടിയവർക്ക് ഈ ഏപ്രിലിൽ കിട്ടിയവരെക്കായാലും. അതിൻ്റെ അർത്ഥം, പ്രതിരോധ ശക്തി വളരെ സാവധാനം മങ്ങിപ്പോയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതായിരിക്കാം എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. കാരണം ഏപ്രിൽ ഉള്ള വാക്സിൻ കിട്ടിയവർക്ക് അത്രമാത്രം അസുഖം വരുന്നില്ല എന്നുള്ളതാണ്. 1.5 ഇരട്ടി കൂടുതൽ പ്രതിരോധ ശക്തി ഏപ്രിൽ വാക്സിൻ കിട്ടിയവർ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു സാധ്യതയുണ്ട്, നമ്മുടെ പ്രതിരോധ ശക്തി വാക്സിൻ കിട്ടിക്കഴിഞ്ഞ് കുറേ മാസങ്ങൾക്ക് ശേഷം പതുക്കെ പതുക്കെ തീവ്രത കുറഞ്ഞ് വരുന്നതായിട്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇസ്രയേൽ ഗവൺമെൻറ് ചിന്തിക്കുന്നത് മൂന്നാമത് ഒരു ഡോസ്, അത് ഫൈസർ വാക്സിൻ ആകട്ടെ അല്ലെങ്കിൽ മൊഡേണ ആകട്ടെ, 2 ഡോസ് വാക്സിൻ കഴിഞ്ഞിട്ട് 3ാമതൊരു ഡോസ് ആവശ്യമാണെന്നും അതുമാത്രമേ നമ്മളെ ദീർഘകാലത്തേക്ക് കൊറോണ വൈറസിനെ ചെറുക്കുകയുള്ളൂ എന്നുമാണ്. ഇസ്രയേൽ അതിനുവേണ്ട നടപടികൾ ഇപ്പോൾ തന്നെ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ ഫോൾഡിംഗ്, പ്രോട്ടീനുകൾക്ക് പ്രവർത്തന മൂല്യം കിട്ടണമെങ്കിൽ അവ ത്രിമാനമായിട്ട്, 3D ഒരു കെട്ട് ആയി മാറേണ്ടതാണ്. പ്രോട്ടീൻ എന്ന് വെച്ചാൽ 1000 അമൈനോ ആസിഡുകൾ കൊണ്ടുള്ള ഒരു നീണ്ട ശൃംഖലയാണ്. പക്ഷേ ഒരു നീണ്ട ശൃംഖലയാണ്, നീണ്ട ഒരു വള്ളി പോലെ ഇരുന്നാൽ പ്രോട്ടീനിന് പ്രവർത്തന മൂല്യം കിട്ടുകയില്ല, പ്രവർത്തിക്കാൻ സാധ്യമല്ല. പ്രോട്ടീൻ കനോട്ട് ബി ഫങ്ഷണൽ. അവയ്ക്ക് ഒരു 3D ത്രിമാനമായിട്ട് കെട്ടുപിണഞ്ഞ ഒരു രൂപം കൈവരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രോട്ടീൻ പ്രവർത്തന മൂല്യമുള്ളതാകും ആയി മാറുകയുള്ളൂ. അപ്പോൾ പ്രോട്ടീൻ എങ്ങനെയാണ് ഈ ഫോൾഡ് ചെയ്ത് മടക്കിയെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് എന്നും പഠനങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രയോഗവിധിയായ ഡീപ്പ് ലേണിംഗ് വഴി ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഇത് ഈ പ്രോട്ടീൻ എങ്ങനെയാണ് മടങ്ങി വരുന്നത് എന്നതിനെക്കുറിച്ച് ഉള്ള അറിവുകൾ വളരെ പെട്ടെന്നാണ് ലഭിക്കുന്നത്.
ഡീപ്പ് ലേണിംഗ് വഴി പ്രോട്ടീൻ്റെ മടക്കുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഡീപ്പ് ലേണിംഗ് നമുക്ക് പറഞ്ഞു തരികയാണ്, ഈ പ്രോട്ടീൻ ഇത്തരം ഈ രീതിയിലാണ് അല്ലെങ്കിൽ ഇത്തരം രീതികളിലാണ് മടങ്ങാൻ സാധ്യത എന്ന് നമ്മൾക്ക് ഉടൻ പറഞ്ഞു തരികയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രയോഗവിധിയായ ഡീപ്പ് ലേണിംഗ്. സയൻസ് മാഗസീനിൽ കഴിഞ്ഞയാഴ്ച കവർ പേജിൽ തന്നെ ഇതാണ് വാർത്തയായിട്ട് ഇട്ടിരിക്കുന്നത്. പ്രെഡിക്റ്റിംഗ് സ്ട്രക്ചേഴ്സ്, ഡീപ്പ് ലേണിംഗ് ആക്യുറേറ്റ്ലി ഫോൾസ് പ്രോട്ടീൻസ്. ഡീപ്പ് ലേണിംഗ് കൃത്യമായി പ്രോട്ടീനുകളെ മടക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ച് തരികയാണ്. വൈറസുകളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു പതിവാണ്. മനുഷ്യൻ ധാരാളം വൈറസുകളെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. വൈറസുകളായിട്ടല്ല, നമ്മളുടെ ജീനോമിൽ അവയെ പങ്കെടുപ്പിച്ച് നമ്മുടെ ആവശ്യത്തിന് അവയെ മാറ്റിയെടുത്തിട്ടുണ്ട്. വൈറസുകളെ നമ്മളുടെ മറുപിള്ള അല്ലെങ്കിൽ പ്ലസൻ്റ നിർമ്മിച്ചെടുത്ത് തന്നെ ചില വൈറസിൻ്റെ പ്രോട്ടീൻ നിർമ്മിതി സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കിട്ടിയിരിക്കുന്നു. മറ്റ് ചില കാര്യങ്ങൾ വൈറസുകൾ ചെയ്യുന്നത്, നമ്മോടൊപ്പമുള്ള ചില റിട്രോ വൈറസുകൾ എന്ന് വെച്ചാൽ ആർ എൻ എ വൈറസുകളാണ്. റിട്രോ വൈറസുകൾ ആർ എൻ എ ഡി എൻ എ ആക്കി മാറ്റിയിട്ട് നമ്മളുടെ ഡി എൻ എയിൽ പറ്റിച്ചേരുകയാണ്. അവ എന്താണ്, ആ ഡി എൻ എ കൊണ്ട് അവ ചില പ്രോട്ടീൻ നിർമ്മിച്ചെടുക്കുകയും ആ പ്രോട്ടീൻ ഒരു കുമിളയുണ്ടാക്കി അതിനകത്ത് ആ പ്രോട്ടീൻ്റെ ആർ എൻ എ മറ്റു കോശങ്ങളിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ സംഭവം ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ പണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ കയറ്റിവിട്ട വൈറസാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. ഡൊമസ്റ്റിക്കേറ്റഡ് അല്ലെങ്കിൽ വീട്ടിലെ വളർത്ത് മൃഗമായി മാറിയിരിക്കുകയാണ് ഈ വൈറസുകൾ, ഡൊമസ്റ്റിക്കേറ്റഡ് വൈറസുകൾ. അവ മറ്റു കോശങ്ങളിലേക്ക് ആർ എൻ എ പാക്കേജ് ചെയ്ത് അയക്കുകയാണ്. ഇതുപയോഗിച്ച് മറ്റു പല കോശങ്ങളിലും ചികിത്സയ്ക്ക് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ആർ എൻ എ കടത്തിവിടാൻ സാധ്യമാണ് എന്ന് ശാസ്ത്രജ്ഞർ ഇപ്പോൾ അനുമാനിക്കുന്നു. അതിനുള്ള പരീക്ഷണങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഹൈഡ്ര എന്നൊരു ജീവിയുണ്ട് വെള്ളത്തിൽ. ശുദ്ധജല തടാകങ്ങളിൽ, നദികളിൽ സാധാരണ കാണുന്ന ചെറിയൊരു ജീവിയാണ് ഹൈഡ്ര. ഹൈഡ്രയുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അതിനെ പല കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണെങ്കിലും പെട്ടെന്ന് ആ കഷ്ണങ്ങൾ ഒന്നിച്ചേർന്ന് ഒരു പുതിയ ഹൈഡ്ര നിർമ്മിക്കപ്പെടും. ഹൈഡ്ര ഒരു ഗ്രീക്ക് മിത്തോളജിയിലെ കഥാപാത്രവും കൂടിയാണ്. തല വെട്ടിയാൽ പിന്നെയും തല ഉണ്ടായി വരുന്നതാണ്. ഈ ഹൈഡ്രകളും അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു. അവയുടെ തല വെട്ടി മാറ്റപ്പെടുകയാണെങ്കിൽ ഒരു പുതിയ തല ഉണ്ടായി വരികയും വെട്ടിമാറ്റപ്പെട്ട തലയുടെ താഴെ ഒരു പുതിയ ശരീരം നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് പലതായി മുറിച്ച ഹൈഡ്രകൾ, അവയെ ഏകദേശം അടുത്തടുത്ത് ആ കഷ്ണങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ആ കഷ്ണങ്ങൾ ഒന്നിച്ച് ചേർന്ന് പുതിയ ഹൈഡ്ര ഉണ്ടായി വരുന്നു. അവയുടെ ന്യൂറോണൽ കണക്ഷൻസ് കൃത്യമായിട്ട് അതേപടി, നെർവസ് സിസ്റ്റം അതേപടി നിർമ്മിച്ചെടുക്കുന്നു എന്നുള്ള അത്ഭുതകരമായ ഒരു വാർത്തയാണ്. ഹൈഡ്രയെ കൊല്ലാൻ സാധിക്കുകയില്ല എന്നാണ്, വെട്ടിമുറിച്ച് കൊല്ലാൻ സാധിക്കുകയില്ല എന്നാണ്. അവയുടെ പ്രത്യേകിച്ചും അവയുടെ ന്യൂറോണൽ കണക്ഷൻസ് വളരെ പെട്ടെന്നാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. പ്രധാന ഒരു വാർത്തയാണ് ഈ കഴിഞ്ഞ ആഴ്ചത്തെ. കുഞ്ഞുങ്ങൾ, അവരുടെ കൊഞ്ചൽ നമുക്കറിയാം. മനുഷ്യർക്ക് അവർക്ക് അവരുടേതായ ഭാഷയുണ്ട്, ബാബ്ലിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പക്ഷേ ഇപ്പോഴുള്ള അറിവ് മനുഷ്യരിൽ മാത്രമല്ല, വവ്വാലുകളിലും ഇതേപോലെ തന്നെ വവ്വാൽ കുഞ്ഞുങ്ങൾ കൊഞ്ചലുകൾ നടത്തുന്നു. അവർക്കുമുണ്ട് കൊഞ്ചൽ. വവ്വാലിൻ്റെ പ്രായപൂർത്തിയായ വവ്വാലിൻ്റെ ശബ്ദങ്ങൾ പോലെ അല്ലാതെ ചെറിയ കുഞ്ഞുങ്ങളുടെ ശബ്ദം പോലെയുള്ള ബാബ്ലിംഗ് വവ്വാലുകളിലെ കുഞ്ഞുങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഭാഷ പഠിച്ചു തുടങ്ങുന്നതിൽ ഒരേപോലെ, ഏകദേശം ഒരുപോലെയായിരിക്കണം ഭാഷ പഠിച്ചു തുടങ്ങുന്നതും അത് പ്രയോഗത്തിലാക്കുന്നതും ഏകദേശം ഒരുപോലെയായിരിക്കും എന്നാണ് അനുമാനം. അത് വവ്വാലുകളിലും മനുഷ്യരിലും ഏകദേശം ഒരേപോലെയാണെന്നുള്ളതാണ് പുതിയ അറിവ്. ആഫ്രിക്കയിൽ നിന്നും 60,000 കൊല്ലം മുൻപ് ഭൂമിയുടെ പല ഭാഗത്തേക്കും നടന്നു നീങ്ങിയവരാണ് മനുഷ്യർ എന്നാണ് ഇതുവരെയുള്ള അറിവ്. ഔട്ട് ഓഫ് ആഫ്രിക്ക നമ്മൾ കേട്ടിട്ടുണ്ട്, 60,000 കൊല്ലം മുൻപാണ് ഇവർ പറന്നു പന്തലിച്ചത് എന്നാണ്. പക്ഷേ ആ അനുമാനം പാടെ തെറ്റാണെന്നാണ് ഇപ്പോഴുള്ള പുതിയ അറിവ്. അറേബ്യയുടെ പല ഭാഗങ്ങളിലും ഫോസിലുകൾ കിട്ടിയിരിക്കുന്നു.
500,000 കൊല്ലങ്ങൾ മുൻപ് മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള പുതിയ അറിവാണ്. ഇതുവരെയുള്ള ഫോസിലുകൾ, ലോകത്തിൻ്റെ പലയിടത്തു നിന്ന് കിട്ടിയ ഫോസിലുകളൊക്കെ ഈ 60,000 കൊല്ലം മുൻപ് ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യൻ പുറത്തു കടന്നു എന്ന ഇത് തെളിവായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഫോസിലുകളാണ്. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് 500,000 കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ അറേബ്യയുടെ പല ഭാഗങ്ങളിലും, ഇപ്പോഴത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ എന്നീ ഭാഗങ്ങളിൽ നിന്നും അറേബ്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കിട്ടിയ ഫോസിലുകൾ അതാണ് തെളിയിക്കുന്നത്. അത്രയും കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ, അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ ആഫ്രിക്കയിൽ നിന്നും പുറത്തു കടന്നിരുന്നു മനുഷ്യർ എന്നുള്ളത്. എന്നുവെച്ചാൽ പരിണാമം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അവർ, കാരണം പ്രത്യേകിച്ചും നമ്മുടെ തലച്ചോറിൻ്റെ പരിണാമം അതിന് ശേഷം സംഭവിച്ചതാണ്. ഏകദേശം 200,000 കൊല്ലങ്ങൾക്ക് മുൻപാണ് നമ്മുടെ തലച്ചോറ് ഇന്നത്തെ രീതിയിൽ പരിണമിച്ചു വന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ മനുഷ്യർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തു കടന്ന് പലയിടത്തും, പ്രത്യേകിച്ചും അറേബ്യയിലോ മിക്കവാറും യൂറോപ്പിലോ എത്തിക്കാണും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുമാനം, പുതിയ കണ്ടുപിടുത്തമാണ്. സയൻസ് ടുഡേ വാർത്തകളുമായി ഇനിയും കാണാം.